ഹായ് ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇത് ബീഫ് വെച്ചിട്ടൊരു ഡിഷാണ്. ഇത് വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റും ഉള്ള റെസിപ്പിന് ഇന്നത്തത്. അപ്പോൾ ഇതിൻ്റെ വലിയൊരു ഗുണം എന്ന് വെച്ചാൽ കുറേ ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാണ്ട് പുറത്ത് തന്നെ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിഷും കൂടിയിട്ടാണ് ബീഫ് വളർത്തിയതെന്നറിയും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ബീഫ് വളർത്തിയത് ഉണ്ടാക്കാനായിട്ട് ഇതേ ഞാൻ അര കിലോ ബീഫാണ് ഇത് എടുത്തിട്ടുള്ളത്. ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ 100 ഗ്രാം ചെറിയ ഉള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്രഷ് കറിവേപ്പില ആവശ്യത്തിനുള്ളത് വേണം. പിന്നെ അതേനാണ് ഇത് ഒരു 1.5 സ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. ഒരു 3-4 സ്പൂൺ ഉണ്ട് ഇത് മല്ലിപ്പൊടി, 4 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് തന്നെയാണ് ഒരു 1.5 സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതുണ്ട്, 1.5 സ്പൂൺ. പിന്നെ ഇതൊരു 5 സ്പൂൺ കുരുമുളക് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല കുരുമുളക് നന്നായി പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഇത്, 5 സ്പൂൺ. പിന്നെ ഇത് 1.5 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 2 വലിയ വെളുത്തുള്ളി തൊലി കളഞ്ഞത്, 1 വലിയ പീസ് ഇഞ്ചിയും കൂടിയിട്ട് പേസ്റ്റ് ആക്കിയിട്ടുള്ളതാണിത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഇനി വേണ്ട സാധനങ്ങൾ എന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള ഉപ്പും വേണം. നമുക്ക് കുറച്ച് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിൽ ആഡ് ചെയ്യണം. ബീഫ് ഇത് കുക്കറിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ലേശം, അതായത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേ ആവശ്യത്തിനുള്ള ഉപ്പിടുന്നുണ്ട്, 1.5 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. ഇനി നമ്മൾ അരച്ചു വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൽ നിന്ന് പകുതി ഞാൻ ഇപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ബീഫ് വേവിക്കുന്നതിലേക്ക് പകുതി പിന്നീടാ നമുക്ക്. അതേപോലെ തന്നെ ഗരം മസാലയും പകുതി നമുക്ക് ഈ ബീഫ് വേവിക്കുന്നതിലിടാം, പകുതി പിന്നിട്ട് കൊടുക്കാം. കുരുമുളക് പൊടിയും കുറച്ച്, പകുതി ഇടണ്ട, കുറച്ച് കാൽഭാഗം ഇട്ട് കൊടുത്താൽ മതി. വെന്തതിന് ശേഷം ബാക്കി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കണം. ഒരു 5 വിസിലെങ്കിലും കൊടുക്കണം. നന്നായി വേവിച്ചെടുക്കണം ഇത്. നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് വേവുമ്പോൾ കുറേ വെള്ളം വരും, അപ്പോൾ അതുകൊണ്ട് അധികം വെള്ളം ഒഴിക്കേണ്ട. വേവിക്കാൻ ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നു. ഇത് നമുക്ക് അടച്ചിട്ട് ഒരു 5 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ബീഫൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇപ്പം ഇത് ഞാനൊരു വലിയ പാത്രത്തിൽ ഇട്ട് വെച്ചിരിക്കായിരുന്നു ഒന്ന് ചൂടാറാനായിട്ട്. ഇനി നമുക്ക് അടുത്ത പണി എന്ന് വെച്ചാൽ ഈ പീസൊക്കെ ഒന്ന് മിക്സിയിലെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് തിരിച്ചു കൊടുത്താൽ ഇത് പൊടിഞ്ഞ് കിട്ടും നമുക്ക്. അപ്പോൾ അത് ചെയ്തിട്ട് വരാം. ബീഫ് ഇത് വേവിച്ച ബീഫിനെ ഞാൻ ചെറിയ ജാറിലിട്ടത് 2 തിരി തിരിച്ച് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഇതേപോലെ പൊടിയാക്കി എടുത്തിട്ടുണ്ട് ബീഫിനെ. ഇനി നമുക്ക് അടുത്ത പണി ഇത് ഫ്രൈങ് പാൻ വെച്ച് വറുത്തെടുക്കണം. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഞാൻ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഇപ്പം ഇത് ചെയ്യാൻ പോണ്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ഇതേ ഇതുപോലെ നീളത്തിൽ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ മുഴുവൻ ഉള്ളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടായി, ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കത്. ഇനി ആദ്യം തന്നെ ഉള്ളി നന്നായി ബ്രൗൺ ആവണ വരെ നമുക്കിത് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ ചെറിയ ഉള്ളി ഇപ്പം അതേ പകുതി ഇത് മൂത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിലേക്ക് നമ്മൾ പകുതി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, ഇതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചെറിയ ഉള്ളിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ പോയി നന്നായി ഗോൾഡൻ ബ്രൗൺ ആവട്ടെ ഈ ഉള്ളി. ഉള്ളി ഇതേ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മസാലകളൊക്കെ, ബാക്കി വെച്ച മസാലകളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ അതേ മല്ലിപ്പൊടി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകം,
കുരുമുളക് മുളക് പൊടി ലേശം ഗരം മസാല മാറ്റി വെച്ചിണ്ടായി അത് എല്ലാം അത് ഇട്ട് കഴിഞ്ഞിട്ട് ഇതൊന്ന് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം ഈ മസാലയ്ക്ക് ഒന്ന് മൂത്തിട്ട് ബീഫ് ഇട്ട് കൊടുക്കാം ഇതൊന്ന് മൂക്കട്ടെ മസാല നല്ല ബ്രൗൺ ആയി വന്നിട്ടുണ്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പൊടിച്ചു വെച്ച ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഉപ്പ് ഉണ്ട് ഇപ്പോൾ കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക വെളിച്ചെണ്ണ പോരാ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഇതിൽ ഒഴിച്ചു കൊടുക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മളിത് നന്നായി ബ്രൗൺ ആക്കി എടുക്കണം മൊരീച്ച് അപ്പം അതിന് വേണ്ട എണ്ണ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ വെച്ച് കൊടുക്കാം എന്താ ബീഫ് ഇപ്പം നല്ല ബ്രൗൺ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗവൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം അപ്പോൾ ആ ബീഫ് ഒലർത്തിയത് എല്ലാ പണിയും കഴിഞ്ഞു ഇനി സ്റ്റൗ ഓഫ് ചെയ്യട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരു വെറൈറ്റി റെസിപ്പിനിത് ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ എത്ര ദിവസം വേണമെങ്കിലും ഈ ഡിഷ് പുറത്തിരുന്നോളും ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല നമുക്ക് കേടാവൂല അതാണ് ഒരു വലിയൊരു ഗുണം ഇതിൻ്റെ അപ്പോൾ ഇനിയൊരു അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ